വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ്. വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ പ്രിയ ദൈവജനമേ, നിങ്ങളെ എല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ, ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധയമ്മ, ആ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ, മാതാവിലൂടെ ദൈവത്തിൻ്റെ വലിയ കൃപ ഇന്ന് നമ്മളിലേക്ക് ചൊരിയപ്പെടുവാനായിട്ട് ഇത് കാരണമായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം പരിശുദ്ധ കന്യകാ മറിയം, കൃപ നിറഞ്ഞവൾ അവൾ ഭാഗ്യവതി. മംഗളവാർത്ത കാലമായ ഈ നാളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഏറെ സഹായകരമാണ് എന്ന് വിചാരിക്കുകയാണ്. ആയതിനാൽ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനം, ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അഭിവാദനം അർപ്പിക്കുകയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി. മീഡിയമായൊക്കെ ഉപയോഗിക്കുന്നവർ, അവർക്കറിയാം കഴിഞ്ഞ ഇടയിലൊക്കെ പരിശുദ്ധ അമ്മയെ വളരെയധികം പുച്ഛിച്ച് സംസാരിക്കുന്ന ചില വ്യക്തികളെയൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചു. എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, കൃപ എന്താണ്? അർഹതയില്ലാത്തവർക്ക് യോഗ്യതയില്ലാത്തവർക്ക് ദൈവം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് സൗജന്യമായി കൊടുക്കുന്നതാണ് കൃപ എന്ന്. അങ്ങനെ അർഹതയില്ലാത്ത മറിയത്തിന് ദൈവം സൗജന്യമായിട്ട് ഇട്ടുകൊടുത്തതാണ് കൃപ. അതാണ് കൃപ നിറഞ്ഞവൾ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളിത് മനസ്സിലാക്കണം. മറിയം കൃപ സ്വീകരിച്ചവളല്ല, കൃപ സ്വീകരിച്ചവളെ സ്തുതി എന്നല്ല ദൈവദൂതൻ പറഞ്ഞത്. കൃപ ലഭിച്ചവളെ സ്തുതി എന്നുമല്ല പറഞ്ഞത്. അപ്പോൾ കൃപ സ്വീകരിക്കുകയോ കൃപ ലഭിക്കുകയോ ചെയ്തവളല്ല, കൃപ നിറഞ്ഞവളായിരുന്നു അവൾ. നമുക്കറിയാം ലേഖന ഭാഗങ്ങളിലൊക്കെ, ഗലാത്തിയ ലേഖനവും എഫേസോസ് ലേഖനങ്ങളിലുമൊക്കെ കൃപയെക്കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, സൗജന്യ ദാനമാണ് എന്നൊക്കെ കൃപയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ സൂചിപ്പിക്കുക, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ആണ് മാനവരാശിയിലേക്ക്
ഈ കൃപ വന്നത്. എന്നാൽ പരിശുദ്ധ മറിയത്തിൻ്റെ മേൽ കൃപ വന്ന് നിറഞ്ഞത് അതിന് മുൻപേ എന്ന് പറഞ്ഞാൽ, മറിയ കൃപ നിറഞ്ഞവളായിട്ടാണ് ജനിച്ചത് തന്നെ. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആ യോഗ്യത അഡ്വാൻസായി യേശു എന്ന ദൈവപുത്രൻ ജനിക്കുന്നതിന് വേണ്ടി അവളെ അഡ്വാൻസായിട്ട് കൃപ കൊടുത്താണ്, കൃപ നിറച്ചാണ് അവളെ ജനിപ്പിച്ചത് തന്നെ. ജന്മപാപമില്ലാതെ കൃപ നിറഞ്ഞവളായി ജനിച്ചു, കൃപ നിറഞ്ഞവളായി അവൾ വളർന്നു വന്നു, കൃപ നിറഞ്ഞ ഒരു ജീവിതം അവൾ കാഴ്ചവെച്ചു. അങ്ങനെ ഇരിക്കെയാണ് ദൈവദൂതൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ സ്വസ്ഥി. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം അപ്പസ്തോലന്മാരിലേക്കോ മറ്റുള്ളവരിലേക്കോ വിജാതിയിലേക്കോ വന്ന കൃപ പോലെ ആയിരുന്നില്ല പരിശുദ്ധ മറിയയിൽ വന്ന കൃപ. ദൈവദൂതൻ പോലും ദൈവമയച്ച സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവദൂതൻ പോലും മറിയയുടെ മുമ്പിൽ വണങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, കത്തോലിക്ക വിശ്വാസികളോ അല്ലാത്തവരോ ആയിക്കോട്ടെ, പരിശുദ്ധ മറിയത്തെ നമ്മൾ വണങ്ങണം. മറിയയുടെ മുമ്പിൽ വണങ്ങിയത് കൊണ്ട് ഒരു തെറ്റുമില്ല, ദൈവദൂതൻ വണങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഈ ദൈവദൂതൻ പറയുകയാണ്, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ കൃപയുള്ളവളായി കണ്ടു. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന പേരിടണം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഒരു സ്ത്രീ പ്രസവിക്കും എന്നുള്ളത് സ്വാഭാവികമായ ഒരു സന്ദേശമാണ്, ഒരു കുഞ്ഞിനെ പ്രസവിക്കും എന്നുള്ളതും സ്വാഭാവികമായ ഒരു സന്ദേശമാണ്. എന്നാൽ ഇവിടെ ദൈവദൂതൻ പറയുന്ന വളരെ വ്യക്തമായ ചില കാര്യം, നീ ഒരു പുത്രനെ പ്രസവിക്കും എന്നാണ്. ഒരു ശിശുവിനെ പ്രസവിക്കുമെന്നല്ല, പിന്നെയോ ഒരു പുത്രനെ പ്രസവിക്കും, അവന് നീ യേശു എന്ന പേരിടണം. സാധാരണ ലോകത്തിലെല്ലാം അമ്മമാർ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിയുമ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് മാതാപിതാക്കൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ഫൈനലിൽ ഒരു പേര് തീരുമാനിച്ച് ആ കൊച്ചിന് പേരിടുന്നത്. ചുരുക്കം പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം മാതാപിതാക്കളുടെ മനസ്സിൽ രൂപം കൊണ്ട പേരാണ് ആ കുഞ്ഞിനിടുന്നത്. എന്നാൽ ഇവിടെ യേശുവിൻ്റെ കാര്യത്തിൽ, യേശു ജനിക്കുന്നതിന് മുൻപേ തന്നെ യേശുവിൻ്റെ പേര് തീരുമാനിച്ചു, ഫിക്സ് ചെയ്തു. അതാരാ? അവൻ്റെ യഥാർത്ഥത്തിൻ്റെ അപ്പൻ, യേശുവിൻ്റെ യഥാർത്ഥ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ, അബ്ബാ പിതാവ്, സ്വർഗത്തിൽ കൈക്കൊണ്ട പേര് ഭൂമിയിൽ അറിയിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയാ. അപ്പം വാഗ്ദത്തം കിട്ടി മറിയത്തിന്, മറിയത്തിന് വാഗ്ദാനം കിട്ടി, വാഗ്ദാനം കിട്ടി. വാഗ്ദാനം കിട്ടിയത് കൊണ്ട് അത്ഭുതം നടക്കണമെന്നില്ല. ഇവിടെ മറിയ ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? ഇവിടെ പറയുക, എങ്ങനെയാ സംഭവിക്കുന്നത് ഈ വാഗ്ദാനം, എങ്ങനെയാ സംഭവിക്കുന്നത്? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു
പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവം ഈ ദൂതനിലൂടെ കൊടുത്ത ഈ വാഗ്ദാനം എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്? ഈ വാഗ്ദാനം അന്തരീക്ഷത്തിൽ കിടക്കുക, അത് പ്രാവർത്തികമാകുന്ന എപ്പോഴും ആ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് സംഭവിക്കും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതാണ് ആദിയില് ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമിക്ക് മീതെ വെള്ളത്തിന് മീതെ ഇതാ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു എന്ന്. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മീതെ ഭൂമിയുടെ മേലെ ചലിച്ചുകൊണ്ടിരുന്നു. ഭൂമി രൂപരഹിതമായിരുന്നു, വളരെ വൃത്തികേടായിട്ട് ഒരു കൃഷിയില്ലാതെ രൂപരഹിതമായി കിടക്കുന്ന ഭൂമി, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം അങ്ങോട്ട് വന്നപ്പോൾ ക്രിയ ചെയ്യപ്പെട്ടു. രൂപരഹിതമായിരുന്നത് രൂപമുള്ളതായി മാറി ദൈവത്തിൻ്റെ ആത്മാവ്. പ്രിയമുള്ളവരെ, വാഗ്ദാനം നമുക്ക് കിട്ടിയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ, വാഗ്ദാനത്തിൻ്റെ മേൽ, വാഗ്ദത്വത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ആ വാഗ്ദാനം പ്രാബല്യത്തിൽ വരുന്നത്, ക്രിയ ചെയ്യപ്പെടുന്നത്, അത്ഭുതമായിട്ട് പ്രാക്ടിക്കലായിട്ട് അനുഭവവേദ്യമായി മാറുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. ഹല്ലേലൂയാ. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരാൻ, പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കാൻ നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയാ. ദൂതൻ മാതാവിനോട് പറയുകയാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവരും പറയുന്നൊരു കാര്യം, ഓ നമുക്കൊന്നും നടക്കുകയില്ല, ദൈവത്തിനെല്ലാം സാധ്യ, ദൈവം വലിയവനാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തിന് ഒരു മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ് വേണ്ട അത്ഭുതം പ്രവർത്തിക്കാൻ. ഒക്കെ എല്ലാവർക്കും അറിയാം, അതറിയാമെങ്കിലും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെങ്കിലും പ്രിയമുള്ളവരെ, ആ അറിവ് അല്ലെങ്കിൽ ആ വിശ്വാസം നമ്മുടെ തലയിൽ കിടന്നാൽ പോരാ, അതൊരു അറിവായിട്ടോ യുക്തിയായിട്ടോ അവിടെ കിടന്നാൽ പോരാ. അപ്പൊ ഈ വാഗ്ദാനങ്ങളെല്ലാം കിട്ടി ഈ മറയ്ക്ക്. ദൂതൻ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി പറയുകയാ, എങ്ങനെ സംഭവിക്കും? അത് പരിശുദ്ധാത്മാവ് വരും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ വാഗ്ദാനങ്ങളെല്ലാം കിട്ടിയെങ്കിലും അവള് ഗർഭിണിയായില്ല, ഈ വാഗ്ദാനം അകത്തോട്ട് കയറിയില്ല, അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുക. മാതാവ് ഇവിടെ നിൽക്കുന്നു, ദൂതൻ അവിടെ നിന്ന് പറയുന്നു. മാതാവിന് ദൂതൻ കൊടുത്ത വാഗ്ദാനം മുഴുവൻ അന്തരീക്ഷത്തിൽ കിടക്കുക. ഇത് എപ്പോഴാണ് ഇത് അകത്തോട്ട് വരേണ്ടത്? ഈ വാഗ്ദാനം അകത്ത് മറിയയുടെ ഉള്ളിലോട്ട് എപ്പോൾ വരണം? എപ്പോഴാണ് വരുന്നത്? വരാൻ എന്താ ചെയ്യേണ്ടത്? മറിയ ഒരു കാര്യം ചെയ്യണം. പരിശുദ്ധ മറിയ ഒരു പ്രവൃത്തി, ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ആ വാഗ്ദാനത്തെ സ്വീകരിക്കണം. ആ വാഗ്ദാനത്തെ ഇരു കരങ്ങൾ നീട്ട് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാതെ ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാകിയേല. ഹല്ലേലൂയ. മറിയ എന്ത് ചെയ്തു? മറിയ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഈ വാക്ക് എന്നിൽ നിറവേറട്ടെ. നിന്റെ ഈ വചനം എന്നിൽ നിറവേറട്ടെ. ഏത് വചനം? നീ ഇപ്പോൾ എന്നോട് പറഞ്ഞ ഈ വാഗ്ദാനങ്ങൾ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നീഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ള ഈ വാഗ്ദാനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ആ വാഗ്ദാനം ഇതാ അഭിഷേകമായി അവരിലേക്ക് കടന്നു വന്നു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ,
നമുക്ക് എത്രമാത്രം വാഗ്ദാനങ്ങൾ ദൈവം തന്നാലും എത്രമാത്രം വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിച്ചാലും ഏതെല്ലാം വാഗ്ദാനങ്ങൾ നമ്മൾ ധ്യാനിച്ചാലും നമ്മളത് നമ്മുടെ അകത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ബോധപൂർവം സ്വീകരിക്കാതെ ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാകുകയില്ല, അത്ഭുതമായിട്ട് മാറിയേല. ഇതാണ് മറിയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കൊന്ത ചെല്ലുന്നവർ, ഒരു ദിവസം 100 കൊന്ത ചെല്ലുന്നവരുണ്ട്, 500 കൊന്ത ചെല്ലുന്നവർ കാണും, വാശിക്ക് മത്സരിച്ച് കൊന്ത ചെല്ലുന്നവരുണ്ട്, എല്ലാ നൊവേനിക്കും പോകുന്നവരുണ്ട്, മരിവ്യക്തി വ്രജയിപ്പിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ മാതാവ് പറഞ്ഞതുപോലെ, ദൈവമേ നിന്റെ ഇഷ്ടം നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തേരെ കൊന്ത ചെല്ലിട്ട് കാര്യമില്ല. യേശു നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, ദൈവമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് യേശു പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ സംഭവിക്കണം, എന്നിൽ നിറവേറണം, അങ്ങനെ നിറവേറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് ഈശോ പഠിപ്പിച്ചത്. നാം അങ്ങനെയാണോ പ്രാർത്ഥിക്കാറ്? പ്രാർത്ഥന ഒരു വശേ നടക്കൂ, അതിൻ്റെ അർത്ഥം പോലും എന്താണെന്ന് മനസ്സിലാകുകയില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ എൻ്റെ ഇഷ്ടം നീ നിറവേറ്റി തരണമേ, എൻ്റെ ഇന്ന ഇന്ന ഇഷ്ടങ്ങളും എൻ്റെ ഉദ്ദിഷ്ട നിയോഗങ്ങളും ഉണ്ട്, അതെല്ലാം നീ നടത്തിത്തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. കൊന്തയും ചൊല്ലും 100 എണ്ണം. ഇത് മാതാവിൻ്റെ അരൂപിയല്ല, ഇത് ക്രിസ്തുവിൻ്റെ അരൂപിയല്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, പരിശുദ്ധ കന്യാ മാതാവിനെ സ്നേഹിക്കുന്ന ഓരോ വിശ്വാസികളും നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക, നിങ്ങളുടേതായ പദ്ധതികൾ മാറ്റിവെക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ചിട്ട് ദൈവമേ എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി നിന്റെ ഇഷ്ടം നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് പറഞ്ഞതുപോലെ പറയണം. മാതാവ് കാണിച്ചു തന്ന മാതൃക അതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഈ പരിശുദ്ധ മറിയത്തെ പോലെ ദൈവവചനത്തെ ദൈവ ഇഷ്ടത്തെ പൂർണ്ണമായും അനുസരിച്ചത് ആരാ ഉള്ളത്? യേശു കഴിഞ്ഞാൽ പരിശുദ്ധ മറിയ, കുരിശുമരണം വരെ. അതെ, കുരിശുമരണം വരെ യേശു പിതാവായ ദൈവത്തെ അനുസരിച്ചു. യേശു കഴിഞ്ഞാൽ ദൈവത്തെ 100% പൂർണ്ണമായും അനുസരിച്ചത് പരിശുദ്ധ മറിയ. ചില സഭാവിഭാഗങ്ങൾക്ക് പത്രോസിനെ കുറിച്ച് പ്രസംഗിക്കാം, എത്ര പ്രസംഗം മേടയിൽ നടത്താം. പൗലോസിനെ കുറിച്ച് എത്ര ആഴ്ചകൾ വേണമെങ്കിലും അവർക്ക് പ്രസംഗിക്കാം, ഡോക്ടറേറ്റ് എടുക്കാം. മോശയെക്കുറിച്ചും ഏലിയാവിനെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചെല്ലാം പ്രസംഗിക്കും. പക്ഷേ ഇവരെക്കാളെല്ലാം കൃപയാൽ നിറഞ്ഞ് ജനിച്ച, കൃപയാൽ നിറഞ്ഞ് വളർന്ന, യേശുവിന് ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രസംഗിക്കാൻ നാവില്ല, നാക്കില്ല. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉണ്ണി യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച് ഗർഭം ധരിച്ച ഈ പരിശുദ്ധ മറിയം അവളുടെ ഉടനെ തന്നെ തിടുക്കത്തിൽ പുറപ്പെട്ടു തൻ്റെ ഇളയമ്മയായ ഏലീസ പുണ്യവതിയുടെ അടുക്കലിട്ട്, ഏലീസയുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. മലഞ്ചെരുവുകളിലൂടെ കുന്നും മലകളും കയറിയിറങ്ങി പോയെന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചേർത്തല ആലപ്പുഴ റൂട്ടിലൂടെ പോകുന്നത് പോലെയല്ല, നല്ല ഹൈവേയിലൂടെ പോകുന്നത് പോലെയല്ല, മലഞ്ചെരുവ് കുന്നും മലകളുമുള്ള സ്ഥലത്തൂടെ കഴുതപ്പുറത്ത് തിടുക്കത്തിൽ പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയ, സ്പീഡിൽ പുറപ്പെട്ടു. ഗർഭം ധരിച്ച ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിയുന്ന ആ നിമിഷം മുതൽ അവൾ അനങ്ങിയേല,
അവർ ചലിക്കുകയല്ല, വളരെ പതുക്കിയായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്ത് അല്ലേ, ഡോക്ടറുടെ അടുത്തെങ്ങാനും പോയ ഡോക്ടർമാർ പറയും ബെഡ് റെസ്റ്റ് എന്ന് പറയും. റെസ്റ്റ് എടുത്തോടം അനങ്ങരുത്, ഒരു പണിയും ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഒരു കുഞ്ഞുണ്ടായി എന്ന അടയാളം കിട്ടിയാൽ ആദ്യത്തെ 2 മാസം അല്ലെങ്കിൽ 3 മാസം ആ സമയമാണ് ഏറ്റവും കൂടുതൽ റെസ്റ്റ്, ഏറ്റവും കൂടുതൽ അവൾ അവളെ തന്നെ സൂക്ഷിക്കുന്നത് ആദ്യത്തെ മാസങ്ങളിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എന്നാൽ പരിശുദ്ധ മറിയം ഉണ്ണിയേശുവിനെ സ്വീകരിച്ചു, അവൾ ഗർഭിണിയായി, ആ ഉണ്ണിയെ ഉദരത്തിൽ ഇട്ടുകൊണ്ട് അവൾ വിശ്രമിക്കുകയായിരുന്നില്ല. എത്രയും വേഗം ഇളയമ്മയുടെ അടുക്കിലോട്ട് ഓടണം, അവൾ ഓടി തിടുക്കത്തിൽ പുറപ്പെട്ടു മലഞ്ചെരുവിലൂടെ. ഒരു കുഴപ്പവും പറ്റിയില്ല, അപോഷനായി പോയില്ല. ഹല്ലേലൂയ, ഇതാണ് ദൈവകൃപയാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ ഒരു കുഴപ്പവും കാണിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇളയമ്മയുടെ വീട്ടിലോട്ട് ചെന്നു, മുറ്റത്ത് ചെന്നപ്പോഴേ ഇളയമ്മയെ കണ്ടു. ഇതാ മറിയം. ഇളയമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ കരിസ്മാറ്റിക്കാരൊക്കെ പറയുന്ന പോലെ, ആ ഇളയമ്മേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുപോലെ മാതാവും ഒരു അഭിവാദന സ്വരം ഇളയമ്മയെ നോക്കി അഭിവാദനം ചെയ്തു, ദൈവനാമത്തിൽ അഭിവാദനം ചെയ്തു. അഭിവാദന ശബ്ദം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു ഇതാ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. 6 മാസം പ്രായമായ എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു ശാപയോഗന്നാൻ പരിശുദ്ധാത്മാവിനാൽ ജമ്പിയ കുതിച്ചു ചാടുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ഗർഭിണികളായ അമ്മമാരെ, നിങ്ങളുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിറയ്ക്കാൻ പറ്റും. എങ്ങനെ? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട്. എലിസബത്ത് മറിയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്കെന്ത് എന്ന്. ഹല്ലേലൂയ. മറ്റ് സഭാവിഭാഗത്തിലുള്ളവർ ഇതൊന്ന് ധ്യാനിക്കണം, നിങ്ങളിതൊന്ന് ധ്യാനിക്കണം. ഇത് എന്താ യേശുവത് പറയുന്നത്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. പ്രിയമുള്ളവരെ, മാതാവിനെ ദുഷിച്ചു പറയുന്ന, പുച്ഛിച്ചു പറയുന്ന, തരം താഴ്ത്തി കാണുന്ന, രണ്ടാംകടയായിട്ട് കാണുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കിതുപോലെ പറയുവാൻ ഇന്ന് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ കർത്താവിൻ്റെ അമ്മ, ആ അമ്മയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ലേ? ഭാഗ്യമായിട്ട് നിങ്ങൾ കാണുന്നില്ലേ? ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതാണ് ആത്മീയ അന്ധത എന്ന് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എലിസബത്ത് വീണ്ടും പറയുകയാണ്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന്. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ യേശുവിനെ കുറിച്ചുള്ള ആ പ്രവചനങ്ങളൊക്കെയും നിറവേറുമെന്ന് വിശ്വസിച്ച ഇവൾ ഭാഗ്യവതി എന്ന്. ഓ പരിശുദ്ധ അമ്മേ, ഒരു ഭാഗ്യവതിയായി, അനുഗ്രഹിതയായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്ത് ഉദ്ഘോഷിച്ചെന്ന് പറഞ്ഞ എലിസബത്ത്, എലിസബത്തിൻ്റെ വാക്കുകളല്ല അത്, പരിശുദ്ധാത്മാവിനാൽ പറയപ്പെട്ട വാക്കുകളത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള പലർക്കും പരിശുദ്ധ അമ്മയെ ഭാഗ്യവതിയായിട്ടോ അനുഗ്രഹിതയായിട്ടോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അത് വലിയ പരിതാപകരമായ അവസ്ഥയാണ്. മാതാവിൻ്റെ സ്തോത്രഗീതത്തിൽ മാതാവ് പറയുന്ന കാര്യമാണ്, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അതുകൊണ്ട്
ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകളായി, 21 നൂറ്റാണ്ടുകളായി പരിശുദ്ധ അമ്മേ, നാം കത്തോലിക്ക സഭ ഒരു ഭാഗ്യവതിയായി അനുഗ്രഹീതയായി നമ്മൾ കാണുകയാണ്. അപ്പോൾ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, ഓ പ്രകീർത്തിക്കാത്ത കൂട്ടത്തിലാണോ നിങ്ങൾ, പ്രകീർത്തിക്കുന്ന കൂട്ടത്തിലാണോ നമ്മൾ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അമ്മ മറിയയുടെ സാന്നിധ്യം എലിസബത്തിന് ഒരു അനുഗ്രഹമായി. മാത്രമല്ല, എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു പോലും പരിശുദ്ധാത്മാവിനെന്നറിയാൻ കാരണമായി. അതുകൊണ്ട് മാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ നോയിമ്പ് കാലത്ത്, ഈ മംഗളവാർത്താ കാലത്ത്, ഈ പരിശുദ്ധ മറിയയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സ്വടസകനിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്തുതി. കർത്താവ്, നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, മക്കളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നമുക്കൊന്ന് ഏറുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാൽ അനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. ദൈവീ കൃപയുടെ അഭിഷേക പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ദർശനങ്ങൾ, വെളിപാടുകൾ കൊടുക്കണമേൽ പ്രാർത്ഥിക്കുന്നു. വചനത്തിന് പുത്തൻ അഭിഷേകം മക്കളുടെ മേൽ കൊടുക്കണമേൽ പ്രാർത്ഥിക്കുന്നു. വലിയ ഭക്തിയിൽ, വിശ്വാസത്തിൽ, വിശുദ്ധിയിലുള്ള കൃപ എല്ലാ മക്കളുടെ മേൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവ് മലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും. ശ്രീരാ